എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കണം. ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കണം. നാട്ടില് കഴിഞ്ഞ ദിവസം ഭയങ്കര കാറ്റ് വീശിണ്ടായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു അത് നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും വീശിയിട്ടുണ്ടായിരുന്നില്ല. അങ്കമാലി സൈഡിലൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. അവിടെ ഭയങ്കരമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ വീട് അങ്കമാലിയിലുള്ളൂ. അപ്പൊ ഞങ്ങളുടെ വീട് പോത്തുശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ ഒരുവിധം എല്ലാവരും പറമ്പുകളിൽ നിറച്ചുള്ള സാധനമാണ് ജാതി. അവിടുത്തെ ആൾക്കാർ ജാതി കൊണ്ടാണ് ഒരുവിധം ആൾക്കാരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ജാതി. കാരണം എല്ലാവരും പറമ്പ് നിറച്ച് ജാതിയാണ്. അപ്പോൾ ഈ കാറ്റ് വീശി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പോത്തുശ്ശേരിയിലായിരുന്നാലും പറമ്പിലായിരുന്നാലും നിറച്ചും ജാതിയാണ്. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴക്കമുള്ള ജാതിയാണ്. നന്നായിട്ട് കായുണ്ടാവണ ജാതി മരങ്ങളായിരുന്നു. ഞാനെങ്കിൽ ഭയങ്കര കുഞ്ഞായിരിക്കുന്ന സമയത്ത് വെച്ചേക്കുന്ന ജാതി മരങ്ങളാണ്. അപ്പോൾ ഒന്ന് വീട്ടിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറയായിരുന്നു ജാതി എല്ലാ മരങ്ങളും വീണു അത്രേ. പിന്നെ തെങ്ങുണ്ട്, അവിടെ തെങ്ങ് വീണില്ല. പിന്നെ പേരമരം, പിന്നെ മാവ്, മാവിന്റെ കൊമ്പ് നിറച്ച് മാങ്ങിണ്ടായിരിക്കുന്ന സമയമുണ്ടോ, മാവിന്റെ എല്ലാ കൊമ്പുകളും ഒടിഞ്ഞു വീണു. മൊത്തം ഭയങ്കര കാറ്റായിരുന്നു എന്നറിയായിരുന്നു. പക്ഷെ ആ കാറ്റ് എല്ലായിടത്തേക്കും പോയില്ലാന്ന് തോന്നുന്നു. അതിങ്ങനെ ചില വഴിക്കൂടെയാണ് പോയത്. കാരണം അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് 20-25 മിനിറ്റ് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിരി വിടാം. പക്ഷെ ആ സൈഡിലേക്കൊന്നും കാറ്റൊന്നും പോയില്ല. അപ്പോ അങ്ങനെയാണ് വിശേഷങ്ങൾ. കഴിഞ്ഞ വർഷം അല്ല, ഇതിനു മുമ്പ് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ആ സൈഡിലായിരുന്നാലും ഒരു എല്ലാവരും വീടുകളിൽ വെള്ളം കയറിയിട്ട് വീടിന്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറമ്പിലൊക്കെയും ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് വെള്ളം കെട്ടിങ്ങനെ കുറെ ദിവസം നിന്നല്ലോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു ഈ ജാതിമരമൊക്കെയും നാശമായി ചീഞ്ഞു പോകുന്നു. പക്ഷെ അത് വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് അന്ന് ജാതി മരത്തിനൊന്നും കുഴപ്പമൊന്നുണ്ടായില്ല. അന്ന് വീടിന്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. വീടിന്റെ ഉള്ളിൽ ഒന്നും കിട്ടിയില്ല, എല്ലാവരുടെ എല്ലാ സാധനങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കാറ്റ് വീശി കഴിഞ്ഞപ്പോൾ വീടിന്റെ ഉള്ളിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല, എല്ലാവരും പറമ്പിലുള്ള എല്ലാ സാധനങ്ങളും പോയി. ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ കറണ്ട് ഇല്ല. അപ്പൊ അതിന് മമ്മിയിട്ട് അധികം നേരം ഒന്നും വർത്താനം പറഞ്ഞില്ലേ. പിന്നെ വേറെ ആർക്കും കുഴപ്പങ്ങളൊന്നും പറ്റിയൊന്നുമില്ലെന്ന് പറഞ്ഞു. ഭയങ്കര ഇടിവെട്ടൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു ഭാഗ്യം. പിന്നെ കുറെ വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലേക്ക് കിടക്കുന്നുണ്ട്. ഇങ്ങനെ അങ്കമാലിലേക്ക് ഇരുന്നാലും എന്താ കുറേ കടകളും ഇതൊക്കെ ഇങ്ങനെ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഓശാനയ്ക്ക് ഇനി ഇപ്പൊ അധികം ദിവസമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് കോഴിക്കോട്ടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ കോഴിക്കോട്ടയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മള് വേറൊരു രീതിയിലാണ് കോഴിക്കോട്ടെ ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ എന്താ പറയാ, നമ്മള് കൈ വെച്ചിട്ട് നമ്മള് കുഴക്കൊന്നും വേണ്ട. അപ്പൊ ഇനി നമുക്ക് കോഴിക്കോട്ടെ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് തേങ്ങ വേണം. തേങ്ങയൊക്കെ ഞാനോട് ഓൾറെഡി ഞാൻ ചിരണ്ടി വെച്ചിട്ട്. അപ്പൊ ഇനി നിങ്ങൾ ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര നോക്കിയിട്ട് എടുക്കുക. ആ കറുത്ത ശർക്കരയിലാണ് ആ തേങ്ങ വിളയിച്ചെടുത്താലായിരിക്കും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെള്ള ശർക്കരയിൽ നമ്മൾ തേങ്ങ വിളയിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റും ഉണ്ടാവില്ല. ഈ കോഴിക്കോട്ട പുറത്ത് വെള്ള കളറാണല്ലോ, ഉള്ളം കൂടെ തുറന്നു കഴിയുമ്പോൾ നല്ല കറുത്ത കളറിൽ അങ്ങനെ കാണുമ്പോൾ കാണാനേ എന്നാലും നല്ല ഭംഗിയായിരിക്കും. ടേസ്റ്റ് ആണെങ്കിലും അതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പൊ അപ്പൊ ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന അരിപ്പൊടിയോ അല്ലെങ്കിൽ പത്തരി ഉണ്ടാക്കുന്ന അരിപ്പൊടിയോ ഏത് അരിപ്പൊടിയായിരുന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇത് ഞാനിവിടെ എന്താ നമ്മുടെ 250 ml മഷ്റൂം കപ്പില് 2 കപ്പാണ് എടുത്തേക്കുന്നത്. മഷ്റൂം കപ്പ് വേണമെന്നില്ല, നമ്മൾ ഗ്ലാസ് എടുക്കണ, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവെടുക്കണം. അപ്പൊ ഇത് 2 കപ്പ് അരിപ്പൊടി. അപ്പൊ 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് നിങ്ങൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് ചേർക്കാം. ഇതിപ്പോ നമ്മൾ 2 കപ്പ് അരിപ്പൊടി എടുത്തു കഴിഞ്ഞപ്പോൾ 3 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ സാധാരണ വെള്ളം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ഈ ദോശമാവിൻ്റെ ഒരു പരുവുണ്ടല്ലോ അതേപോലെ ഇരിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർക്കുക. കോഴിക്കോട്ടേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടല്ലേ കുഴക്കുന്നത്. അത് പിന്നെ നല്ല ചൂടോട് കൂടിയിട്ട് കുഴച്ചിട്ടൊക്കെ എടുക്കണം. അത് കുറച്ച് പാടുള്ള പണിയാണ്. പിന്നെ ഈ കോഴിക്കോട്ട ഉണ്ടാക്കുമ്പോൾ പൊടിക്ക് നല്ലൊരു പശ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴച്ചിട്ടെടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് നമ്മൾ തീ ഓൺ ആക്കിയിട്ട് ഇത് നമ്മൾ നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ അരിപ്പൊടി നന്നായിട്ട് ചൂടാകുമ്പോഴാണ് അതിനകത്ത് ആ പശ കിട്ടുള്ളൂ. പശ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കോഴിക്കോട്ട നമുക്ക് ശരിക്കും ഇങ്ങനെ കനം കുറച്ചിട്ട് അത് പരത്തിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ അരിപ്പൊടിക്ക് ഒട്ടും ഇതില്ലല്ലോ, അരിപ്പൊടി വെറുതെ നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊട്ടും സ്റ്റാർച്ച് ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒട്ടും തരിയില്ലാണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ പൊടിച്ചുകൊണ്ടുവന്ന അരിപ്പൊടിയാണ്. അപ്പോൾ ഏത് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല, കടയിൽ നിന്ന് ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്ന അരിപ്പൊടി ഏത് അരിപ്പൊടി ആയതാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ തീ ഓണാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. തീ ഓണാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിർത്താണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, പെട്ടെന്ന് തിക്കായിട്ട് വരുള്ളൂ. വലിയ വർണ്ണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വയ്ക്കണം കേട്ടോ.
അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നല്ല തിളച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കാനും പാടണം. പിന്നെ നല്ല തിളച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പൊടിക്ക് പശ്മിയും കിട്ടില്ല, നമുക്ക് കോഴിക്കോട്ട നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യില്ല, നല്ല കനം കുറച്ചിട്ട് നമുക്ക് കോഴിക്കോട്ട കുഴിച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നല്ല ഡ്രൈ ആയിട്ട് ഒന്ന് വന്നു തുടങ്ങുമ്പോൾ തീ ഒന്നും കൂടി നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് നല്ല എന്താ പറയുക, നമ്മൾ പൊടി കുഴച്ചിട്ട് എടുക്കണ ഒരു പരുവുണ്ടല്ലോ, ആ പരുവും വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിച്ച് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുക്ക് ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് പരത്തിയും കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ഇത്രയ്ക്ക് വന്നാൽ മതി. ഇതേപോലെ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പരുവായാൽ മതി. ഇനിയപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിക്കാൻ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കണമുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങിയ പോലെ വരും. ഞാൻ നോക്കിയാൽ ഇതിപ്പോൾ എന്ത് സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് നോക്കി. ഇപ്പോൾ ഇതിൻ്റെ ചൂടാറിയിട്ടില്ല. നമുക്ക് തേങ്ങ ഇതിലേക്കുള്ളതൊന്ന് വിളയിച്ചിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. കണ്ട അപ്പോൾ ഈ തേങ്ങ വിളയിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ശർക്കര നമുക്കൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml മെഷീൻ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഈ ശർക്കര ചേർക്കട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 450 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ശർക്കര വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വരട്ടെ. അത് കഴിഞ്ഞിട്ട് കല്ലുള്ള ശർക്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുള്ള് തേങ്ങയാണ് ചേരേണ്ടി വെച്ചേക്കുന്നത്. ഫ്രോസൺ തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ 450 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് തേങ്ങയാണ് ഇവിടെ സാധാരണ കിട്ടാറുള്ളത്, അതൊരു പാക്കറ്റ് ഇടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചുക്ക് വേണം, പിന്നെ ചെറിയ ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കുക. പിന്നെ ഇലക്കായ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്കായും കൂടിയിട്ട് ചേർക്കാം. അപ്പം ഞാനിവിടെ ചുക്ക് ഞാനിവിടെ ഇവിടെ കടയിൽ നിന്ന് നമുക്ക് ജിഞ്ചർ പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, ആ ജിഞ്ചർ പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ചെറിയ ജീരകം ഞാൻ ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ കറുത്ത ശർക്കരയ്ക്ക് ശരിക്കും ഒരു ഫേവറേറ്റ് ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും ശർക്കര വെച്ചിട്ട് എന്ത് റെസിപ്പി ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതേപോലെ പായസം ഒക്കെ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും ഈ വെള്ള ശർക്കരയിൽ നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. കറുത്ത ശർക്കരയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് പായസം ആയിരുന്നാലും ഇപ്പം നമ്മൾ കുറച്ച് മധുരം കുറച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കി നോക്കി അതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം പായസം ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അത്യാവശ്യം നല്ല മധുരം വേണം, നല്ല കറുത്ത ശർക്കരയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചുക്ക് പൊടിച്ചത് ചേർക്കാണ്. ചുക്ക് പൊടിച്ചത് അത്യാവശ്യം നന്നായിട്ട് ചേർക്കട്ടെ, ചുക്കിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു രസം കൊടുക്കും. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്താം. ഇതിപ്പോൾ ഞാൻ 1 teaspoon ചേർത്തിട്ടുണ്ട്, 1 teaspoonില് നിറച്ചെടുത്തിട്ടുള്ള അളവ് ഉണ്ടാവും. പിന്നെ ഇത് ചെറിയ ജീരകം പൊടിച്ചത്, അത് അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കണ്ടേ, 1/2 teaspoon. ഇതിലേക്ക് തേങ്ങ, ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടാട്ട വെച്ചേക്കുന്നത്. ആഹാ, ചുക്കിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ ഇനി ശർക്കരയിൽ ഇട്ടിട്ട് നമ്മൾ ഈ തേങ്ങ നമ്മൾ വരട്ടിയെടുക്കും. വരട്ടി ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നിങ്ങൾ മിക്കവരും പറയുന്ന ഒരു പരാതി, നമ്മൾ കോഴിക്കോട്ടയുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞുമ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഈ ഉള്ളിലെ ഫില്ലിങ് ഭയങ്കര കല്ല് പോലെയാവുന്നത്. അത് ഈ തേങ്ങയുടെ കൂടെ ഇരുന്നാലും ഇങ്ങനെ വരട്ടിയിട്ട് എടുക്കുമ്പോൾ ഈ ശർക്കരയ്ക്ക് ആയിരുന്നാലും പഞ്ചസാരയ്ക്കൊക്കെ ആയിരുന്നാലും നമ്മളൊരു നൂൽപ്പരുവം പറയില്ലേ, ആ പരുവത്തിലേക്ക് അത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഫില്ലിങ് ഭയങ്കര ഹാർഡായിട്ട് വരാം. അത് ഇങ്ങനെ വെള്ളം സെപ്പറേറ്റും തേങ്ങ സെപ്പറേറ്റൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അത് ഈ തേങ്ങയുമ്പോൾ നന്നായിട്ടൊന്ന് പിടിക്കും. നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഫോണിട്ടിട്ട് ഇളക്കി ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് എടുക്കാണ്ടിരുന്നാൽ മതി. പിന്നെ കോഴിക്കോട്ടയുടെ ഉള്ളിൽ നമ്മൾ ഈ ഫില്ലിംഗ് ആയിട്ട് വയ്ക്കുമ്പോൾ ഇതിനകത്ത് തേങ്ങക്കൊത്ത് ഉണ്ടല്ലോ, ഈ തേങ്ങക്കൊത്ത് വയ്ക്കരുതട്ടോ, അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട പൊട്ടിപ്പോകും. അത് നമുക്ക് കഴിക്കാനെടുക്കും. എനിക്ക് തേങ്ങ ചെണ്ടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തേങ്ങക്കൊത്ത് വരുമ്പോൾ എനിക്കിഷ്ടമാണ്. കാരണം ഇതിനകത്ത് ഇട്ടിട്ട് അത് വരട്ടിട്ട് അത് തേങ്ങക്കൊത്ത് നമുക്ക് പറക്കിയെടുക്കാം, നമുക്ക് കഴിക്കാനെടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഇത് ചെറുതായിട്ട് ഇപ്പോൾ നമ്മുടെ തേങ്ങയമ്മ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് തിക്കായിക്കോട്ടെ. ഒരു 2 നുള്ള
ഉപ്പും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഉപ്പും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് ഒരു മധുരത്തിന് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, ഇതിപ്പോൾ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലും കൂടുതൽ നമ്മൾ കുറേ നേരം ഇട്ട് ഇളക്കി ഇളക്കി ഭയങ്കര വറ്റിച്ചിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞ പോലെ ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഹാർഡായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നോക്കി, ഇതിപ്പോൾ കുറച്ച് വെറ്റായിട്ടായിരിക്കണം, പക്ഷേ കുഴപ്പമില്ല, അത് ചൂടാറി കഴിഞ്ഞുമ്പോൾ അത് റെഡി ആയിക്കോളും. എങ്ങാനും നിങ്ങൾ ഫില്ലിങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചൂടാറി കഴിഞ്ഞാലും ഇത് ഹാർഡായിട്ട് വരില്ല. അല്ലെങ്കിൽ ഇത് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് നമുക്ക് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള മാവ് ഇതാ. ഇത് ചൂടാറിയിട്ടില്ല, ഇതിന് ചെറിയൊരു ചൂടുണ്ട്. ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ഓൾറെഡി ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കും. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. അത് നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സോഫ്റ്റായിട്ട് വന്നേക്കണേ നോക്കി. അല്ലെങ്കിൽ നമ്മൾ കുഴച്ചിട്ട് എടുക്കുമ്പോൾ അത് ശരിക്കും കുഴച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇതിപ്പോൾ കൈമയായിരുന്നാലും ഒട്ടും പിടിക്കണില്ല. എന്ത് സോഫ്റ്റായിട്ട് വന്നേ നോക്കി. പിന്നെ നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ് ഇരുന്നിട്ട് ചൂടാറിയിട്ടുണ്ട്. അത് ചൂടാറി കഴിഞ്ഞപ്പോഴും ഇതായിരിക്കണം നോക്കിക്കേ. നമുക്ക് ഇങ്ങനെ കോരിയെടുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ നേരം ഇട്ടിട്ട് നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നൂൽപ്പരുവായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് വരും. ഇതിന്ന് നമ്മൾ ഓരോ ഉരുളയെടുത്തിട്ട് നല്ല കനം കുറച്ചിട്ടുള്ള നന്നായിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുള്ള കോഴിക്കോട്ട ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ വെറുതെ ഇങ്ങനെ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഉരുട്ടിയിട്ടെടുക്കും. പക്ഷേ അപ്പോൾ നമ്മുടെ ഈ പുറത്ത നമ്മുടെ ഇതിനുണ്ടല്ലോ ഭയങ്കര കനമായിരിക്കും. ഇത് നോക്കിക്കാം, ഇതേപോലെ നമ്മളിങ്ങനെ കുഴിച്ച് കുഴിച്ച് ഈ സൈഡ് നമ്മളിങ്ങനെ കനം കുറച്ച് കൊണ്ടുപോകണം. ഇത് നോക്കിക്കപ്പോൾ എന്ത് നന്നായിട്ട് നമുക്ക് കിട്ടിയേക്കണം നോക്കിക്കേ. കണ്ട ഇതിന് നല്ല പശ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അതിങ്ങനെ ഇരിക്കില്ല, അതിങ്ങനെ വിടർന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒടിഞ്ഞു പോകും. ഇതിന് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല പശ കിട്ടുകയും ചെയ്യും. നമുക്ക് എത്ര കനം കുറച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്താ പരത്തിയിട്ട് എടുക്കാനും പറ്റും. ഇതിനു മുമ്പൊക്കെ നിങ്ങൾ കോഴിക്കോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോഴുണ്ടല്ലോ ഓരോ സൈഡ് ഇങ്ങനെ വിട്ട് വിട്ട് പോവും. ഇതിപ്പോൾ നല്ലൊരു കപ്പ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വയ്ക്കാം. എന്നിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അത്ര ഫില്ലിങ് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം കേട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിങ്ങനെ എല്ലാവരും കൂടി ഒതുക്കി വയ്ക്കാം. നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവരാണ്ട് ഈ സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാം, ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ കൂട്ടാം. ഇങ്ങനെ കൂട്ടാം, ഇവിടെ കൂട്ടാം, ഇങ്ങനെ കൂട്ടാം. ഇതിപ്പോൾ നമുക്ക് നമ്മളെ കലം കുറച്ച് പരത്തിയാണത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി വരുമ്പോൾ കൂടെ കുറേ ഉണ്ടാവും. അപ്പോൾ നമ്മളത് എടുത്തിട്ട് മാറ്റണം കേട്ടോ. ഇതിപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് മാറ്റാനുള്ളതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റണില്ല. എന്നിട്ട് നമ്മളൊന്ന് ഒതുക്കി കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടി ഇവിടെ കുറച്ച് കനത്തിലിരിക്കുക. അതിനെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഒന്ന് ഫ്ലാറ്റാക്കി കൊടുത്ത് ഇവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് കട്ടിയിലിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ അത് റെഡി ആയിക്കോളും. ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഇതാ ഈ കയ്യിൽ വെച്ചിട്ട് ഉറ്റനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇതാ ഈ നമ്മുടെ കൗണ്ടർ ടോപ്പുമേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോ സൈഡ് എടുത്തിട്ട് അപ്പോൾ അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. നോക്കിയേ, നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ ഇത് കൂടുതൽ നേരം നമ്മളിപ്പോൾ ഓരോന്ന് എടുക്കുമ്പോൾ ഷേപ്പാക്കിയിട്ട് വരുമ്പോൾ കൂടുതൽ സമയം എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചേക്കട്ടെ. കാരണം തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ആ കോഴിക്കോട്ട എല്ലാവരും നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 15 എണ്ണം കേട്ടോ നമുക്ക് കിട്ടിയത്. ചെറുതായിട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 16 എണ്ണം അല്ലെങ്കിൽ 17 എണ്ണം വരെ കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം.
എടുക്കുമ്പോഴേ തീ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പം നമ്മൾ സ്പൂണൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടും. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട എല്ലാം ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടു നേരം കട്ട് ചെയ്തു കേട്ടോ. ഞാൻ ഒരെണ്ണം നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയാലും ഇതൊട്ടും ഹാർഡായിട്ട് വരില്ല. ശർക്കര ആയിരുന്നാലും ഒട്ടും ഹാർഡായിട്ട് വരുകയും ചെയ്യില്ല. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കൊഴുക്കട്ടേന്. അപ്പം അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓശാനിക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നേരത്തെ കൂട്ടിയിട്ട് ഹാപ്പി ഓശാന. ഞാനിപ്പോൾ കഴിക്കണില്ല, കാരണം ഞാൻ റെഡി ആയിപ്പോൾ തന്നെ അവരുടെ അടുത്ത് കഴിച്ചു.